കൊടനാട്ടെ ചുമട്ട് തൊഴിലാളികളുമായുള്ള തർക്കം പരിഹരിച്ചതോടെ അരിക്കൊമ്പിന് വേണ്ടിയുള്ള കൂട് നിർമ്മാണം വേഗത്തിലാക്കുകയാണ് വനം വകുപ്പ് ചൊവ്വാഴ്ചയോടെ പിടികൂടാനുള്ള സംഘം മൂന്നാറിലേക്ക് എത്തിയേക്കും ജെയ്സൺ ഉണ്ട് വിവരങ്ങളുമായി ജെയ്സൺ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായി നോക്കുകൂലി അടക്കം ചോദിക്കുന്ന സാഹചര്യം ഈ സംഘടനാ നേതാക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി അത് പരിഹരിച്ചു എന്ന് പറയുന്നു ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ കൂട് നിർമ്മാണം മുന്നോട്ട് പോകുന്നത് എപ്പോഴത്തേക്ക് ഇത് പൂർത്തിയായി മറ്റു നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശാലിനി കൂട് നിർമ്മാണം ഏതാണ്ട് രണ്ടാം ഘട്ടത്തിലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകും എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനുശേഷമായിരിക്കും വയനാട്ടിൽ നിന്നും ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം മൂന്നാറിലെത്തുക തിങ്കളാഴ്ച വനമന്ത്രി ഇടുക്കി ജില്ലയിലുണ്ട് തേക്കടിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം നടക്കുന്നുണ്ട് അതിനുശേഷമാണ് എപ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തേണ്ടത് എന്നതിനെ ഒരു തീരുമാനമാവുക മിക്കവാറും ചൊവ്വാഴ്ചയോടെ ഉദ്യോഗസ്ഥരെത്തി മൈക്കോടി വെക്കാനുള്ള നടപടികൾ തുടങ്ങും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത് മുന്നൂറ്റൊന്ന് കോളനിയിലെ മറയൂർ കുന്നിലാണ് മറയൂർ കുന്നിൻ്റെ പരിസരം അരിക്കൊമ്പൻ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിക്കുന്നു എന്നത് വലിയൊരു പ്രശ്നമാണ് കാരണം കൃത്യമായ സ്ഥലം നിർണയിക്കേണ്ടതുണ്ട് ലോറിയും മറ്റുമൊക്കെ പോകേണ്ട എത്തേണ്ട സ്ഥലമായിരിക്കണം മൈക്കോടി വെക്കേണ്ടത് പ്രത്യേകിച്ച് ഈ മറയൂർക്കുന്ന് ഭാഗത്ത് പലയിടത്തും കുത്ത കുത്തിറക്കായ സ്ഥലങ്ങളും വാഹനം എത്താത്ത സ്ഥലങ്ങളും അതൊക്കെ വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വനം വാച്ചർമാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ബുധനാഴ്ചയോടുകൂടി നടപടികൾ തുടങ്ങിയാൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി കൊമ്പനെ കോടനാട്ട് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പ്രതീക്ഷ ശാലിനി